ഇരവിപുരത്തെ തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്ന് ആർ എസ് പി നേതാവ് ബാബു ദിവാകരൻ മാറി നിൽക്കാൻ തയ്യാറായിരുന്നുവെങ്കിലും അസീസ് തന്നെ തന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നുവെന്നും ബാബു ദിവാകർ ഏഷ്യാനെറ്റ് ബാബു ദിവാകരൻ ഇരവിപുരത്ത് സ്ഥാനാർത്ഥിയായി എന്ന് കേൾക്കുമ്പോൾ പലരും ചോദിച്ചൊരു കാര്യം അദ്ദേഹം പാർട്ടിയായിട്ടൊക്കെ തെറ്റി നിൽക്കുകയായിരുന്നില്ലേ പിന്നീട് വേറൊരു പാർട്ടി ചേർന്നിരുന്നില്ലേ ഇപ്പൊ തിരിച്ച് അപ്പോൾ വീണ്ടും ആർ എസ് പി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നൊക്കെ ഉള്ളതായിരുന്നു നിനക്കുള്ളൊരു മറുപടി ഞാൻ കഴിഞ്ഞ നാല് അഞ്ചു വർഷമായിട്ട് ആർ എസ് പിന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു നാലഞ്ച് വർഷമായിട്ട് ഞാൻ തിരിച്ചും പാർട്ടി പക്ഷേ ഞാൻ സജീവമായി പിന്നെ കൊല്ലത്ത് പ്രവർത്തന രംഗത്ത് പാർട്ടി പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് രണ്ട് ഏകദേശം ഒന്നര വർഷമായിട്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പൂർണ്ണ ചുമതല വഹിച്ചുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്തെ പാർട്ടിയുടെ എല്ലാ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയും വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പാർട്ടി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് അതുപോലെ അതിൽ കൂടാതെ യു ടി യു സിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ഞാൻ മൂന്ന് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഇപ്പം അത് പ്രവർത്തന രംഗത്ത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി ഇനി അങ്ങ് മുമ്പോട്ട് പോകാനുള്ള വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് കുറച്ചാളായിട്ട് ഞാൻ മാറി മാറിയിരിക്കുകയാണ് ഒറ്റക്കെട്ടായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു അതോ എന്തെങ്കിലും തർക്കങ്ങളിൽ സ്ഥാനാർത്ഥിയോട് ബന്ധപ്പെട്ട ഒരു തർക്കമില്ലായിരുന്നു മണ്ഡലം കമ്മിറ്റിയിൽ എരവിരം മണ്ഡല കമ്മിറ്റിയിൽ അത് കുറേ വർഷങ്ങളായി പിന്നെ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി സഹാവ് എ അസീസ് പ്രദാനം ചെയ്യുന്നതാണ് അപ്പോൾ എ അസീസ് മത്സരിക്കുന്നെങ്കിൽ നമുക്കാർക്കും വേറെ അതിനകത്ത് ഒരു തർക്കമില്ലായിരുന്നു ഞാനും കമ്മിറ്റി പറഞ്ഞതാണ് അസിസേട്ടൻ മത്സരിക്കുന്നെങ്കിൽ അസിസേട്ടൻ മത്സരിക്കണം പക്ഷേ അസിസേട്ടൻ തന്നെയാണ് ആ കമ്മിറ്റിയിൽ ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല ഈ എൻ്റെ ഞാൻ ബാബു ദിവാറിൻ്റെ പേര് നിർദ്ദേശിക്കുകയാണ് എന്ന് പറഞ്ഞു ആയോണ്ടേനെ അത് അംഗീകരിക്കുകയായിരുന്നു ഒരു ദീർഘകാലത്തിന് ശേഷമാണ് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് അപ്പോൾ അതൊരു പ്രശ്നം മനസ്സിൽ സൃഷ്ടിക്കുന്നുണ്ട് മാത്രമാണ് എനിക്ക് ഒരു ഒരു ചെറിയൊരു ഗ്യാപ്പ് ഈ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുമായിട്ട് ഈ പ്രദേശത്ത് ആളുകളുമായിട്ടുള്ള എല്ലാ പക്ഷേ എങ്കിൽ ഞാനിവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളിലും പിന്നെ കല്യാണങ്ങളായാലും ശരി മരിപ്പായാലും ശരി ഈ പ്രദേശമായി പാർട്ടിക്കാരുമായിട്ടും ഈ പ്രദേശവുമായി ബന്ധമുണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ ആ കാര്യങ്ങളിലൊക്കെ ഞാൻ പങ്കെടുക്കും എങ്കിൽ സജീവമായ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കും ഈ പ്രദേശവുമായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ ഇരയൂരത്തായാലും ശരി വയനാട്ടായാലും ശരി വടക്കേപിള ആയാലും ശരി എനിക്ക് ആ പ്രദേശത്തൊക്കെ ഒരുപാട് പാർട്ടി പ്രവർത്തകരെ അല്ലാത്ത സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുമായിട്ട് വ്യക്തിപരമായ ബന്ധങ്ങളും ആ സാമൂഹ്യ ബന്ധവും ഉള്ള ഒരാളാണ് എന്നുള്ള നിലയിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്